ഫ്രെഡിയുടെ നേതൃത്വത്തിൽ ബില്ലി അവന്റെ ശക്തികൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രെഡി അതെല്ലാം ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പറക്കുന്ന പരീക്ഷണത്തിൽ മാത്രം അവന് ശോഭിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ ശക്തിയുടെ കാര്യത്തിൽ ആള് പുലിയാണ്. കണ്ണുകളിലൂടെ പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് അവനില്ല. അതിനു പകരമായി വിരലുകൾ കൂടി പ്രകാശം കടത്തിവിടാൻ അവന് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഷൂട്ട് ചെയ്ത ഓരോ പരീക്ഷണ വീഡിയോയും ഫ്രെഡി സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നു. വളരെ പെട്ടെന്ന് തന്നെ ആ വീഡിയോസ് എല്ലാം തന്നെ വൈറലാകുന്നു. ബില്ലി ഇടയ്ക്കിടയ്ക്ക് പറക്കാൻ ശ്രമിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു കാര്യം മാത്രം അവന്റെ കൺട്രോളിൽ കിട്ടുന്നില്ല. ബില്ലി ഇപ്പോൾ വഴിയിൽ കൂടെ നടക്കുന്ന ആളുകളുടെ മൊബൈൽ ഫോണെല്ലാം അവന്റെ വിരലിലൂടെ പാസ് ചെയ്യുന്ന പ്രകാശം വെച്ച് ചാർജ് ചെയ്ത് കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അവന്റെ ആ സൂപ്പർ ഹീറോ കഴിവുകളെല്ലാം വെറും കുട്ടിക്കളിയായിട്ടാണ് അവൻ കാണുന്നത്. ഒരു പക്ഷെ ഒരു 14 വയസ്സുകാരന്റെ പക്വത അവനിലെ യഥാർത്ഥ ശക്തികളെ തിരിച്ചറിയാത്തത് കൊണ്ടായിരിക്കാം. അങ്ങനെ പിറ്റേ ദിവസമായി ഫ്രെഡിയും ബില്ലിയും ഇന്റർവൽ സമയത്ത് സ്കൂളിലെ കോറിഡോറിലൂടെ സംസാരിച്ചുകൊണ്ട് നടക്കുകയാണ്. കുട്ടികളെല്ലാം തന്നെ വെളിയിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട്. പല കുട്ടികൾക്കിടയിലെയും സംസാരം ആ സൂപ്പർ ഹീറോയെ കുറിച്ചാണ്. ചില കുട്ടികളാണെങ്കിൽ ഫ്രെഡി അപ്ലോഡ് ചെയ്ത ആ വീഡിയോസ് എല്ലാം മൊബൈലിൽ കാണുകയാണ്. ആ സമയം ഫ്രെഡിയെ നേരത്തെ ഇടിച്ച കുട്ടികൾ വീണ്ടും പ്രശ്നമുണ്ടാക്കാൻ വരുന്നു. അത് കാണുമ്പോൾ വെറുതെ എൻ്റെ അടുത്ത് കളിക്കാൻ നിൽക്കണ്ട, സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ആ സൂപ്പർ ഹീറോ എൻ്റെ ഫ്രണ്ടാണ്, ഞാൻ അവനോട് പറഞ്ഞു കൊടുത്താൽ നിങ്ങളുടെ പണി അവൻ തീർക്കും, ഫ്രെഡി പറയുന്നു. അങ്ങനെയാണെങ്കിൽ നീ അവനെ വിളിക്കും, നമുക്ക് കാണാലോ, പറ്റുവാണെങ്കിൽ സൂപ്പർമാനെയും വിളിച്ചുകൊണ്ടുവരാൻ പറ, ഒരു കുട്ടി കളിയാക്കിക്കൊണ്ട് പറയുന്നു. അത് കേൾക്കുമ്പോൾ അവൻ നാളെ ലഞ്ച് ടൈമിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഫ്രെഡി പറയുന്നു. വന്നാൽ നിനക്ക് കൊള്ളാമെന്ന് പറഞ്ഞ് അവർ പോകുന്നു. ആ സമയം ബില്ലിയുടെ സീക്രട്ട് വെച്ച് അവരെ വെല്ലുവിളിച്ച് ബില്ലി ഫ്രെഡിയോട് പിണങ്ങിപ്പോകുന്നു. അങ്ങനെ രാത്രിയായി. വീട്ടിലെല്ലാവരും ഡിന്നർ കഴിക്കാൻ തുടങ്ങുന്നതിന് മുമ്പുള്ള പതിവ് കാര്യം ചെയ്യുകയാണ്. അപ്പോഴും ബില്ലി അതിൽ കൂടുന്നില്ല. അവൻ അവരെ തന്നെ നോക്കിയിരിക്കുകയാണ്. കഴിക്കുന്നതിനിടയിൽ വിക്ടർ ഷസാമിന്റെ കാര്യം പറയുന്നു. എന്താണ് അവനെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് വിക്ടർ ചോദിക്കുമ്പോൾ എല്ലാവരും മോശമായിട്ടാണ് പറയുന്നത്. ഫ്രെഡിയും അവരുടെ കൂടെ കൂടി ഷസാമിനെ കുറിച്ച് കുറ്റം പറയുന്നത് കേൾക്കുമ്പോൾ ബില്ലി ദേഷ്യത്തോടെ അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നു. പിറ്റേ ദിവസം സ്കൂളിന് മുന്നിലെത്തുമ്പോൾ ഞാൻ ഇനി സ്കൂളിൽ വരുന്നില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ബില്ലി അവിടുന്ന് പോകുന്നു. അത് കാണുമ്പോൾ ഞാൻ സൂപ്പർ ഹീറോയുമായി ലഞ്ച് ടൈമിൽ വരാമെന്ന് ഏറ്റിട്ടുള്ളതാണ്, നീ വന്നില്ലെങ്കിൽ അവന്മാരെ പണി തീർക്കും എന്ന് ഫ്രെഡി പറയുന്നു. അത് കേട്ടിട്ടും ബില്ലി ഒന്നും മിണ്ടാതെ അവിടുന്ന് പോകുന്നു. ബില്ലി അവിടുന്ന് നേരെ പോകുന്ന ആളുകളുടെ ഇടയിലോട്ടാണ്. അവൻ ഷസാമായി മാറിയതിന് ശേഷം ആളുകളുടെ കൂടെ നിന്ന് സെൽഫി എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയം മേരി അതിലെ നടന്നു പോകുന്ന അവൻ കാണുന്നു. പെട്ടെന്നൊരു ടിപ്പർ ലോറി അവളെ ഇടിക്കാൻ തുടങ്ങുന്നത് കാണുമ്പോൾ ബില്ലി അവളെ രക്ഷിക്കുന്നു. അവളാകെ പേടിച്ചു പോകുന്നു. മേരി, നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നവൻ ചോദിക്കുമ്പോൾ എൻ്റെ പേര് നിനക്ക് എങ്ങനെ അറിയാം, മേരി ചോദിക്കുന്നു. അത് കേൾക്കുമ്പോൾ അവനൊന്ന് പതറിക്കൊണ്ട് അതെൻ്റെ ഒരു സൂപ്പർ പവറാണ്, ആളുകളുടെ പേര് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞൊഴിയുന്നു. അങ്ങനെ ലഞ്ച് ടൈമായി. സൂപ്പർ ഹീറോ വരാത്തത് കാരണം എല്ലാവരും ഫ്രെഡിയെ കളിയാക്കി ചിരിക്കുകയാണ്. അവൻ എൻ്റെ ഫ്രണ്ട് തന്നെയാണ് എന്ന് ഫ്രെഡി എത്ര തവണ പറഞ്ഞിട്ടും അത് വിശ്വസിക്കാതെ എല്ലാ കുട്ടികളും അവിടുന്ന് പോകുന്നു. അത് കണ്ട് ഫ്രെഡി ആകെ ദേഷ്യത്തിലിരിക്കുകയാണ്. അവൻ വേഗം അവിടുന്ന് ബില്ലിയെ അന്വേഷിച്ചു പോകുന്നു. ബില്ലി ഈ സമയം ആളുകളുടെ മുന്നിൽ വെച്ച് അവൻ്റെ സൂപ്പർ പവേഴ്സ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ആളുകൾ അവന് ചുറ്റും കൂടിയിട്ടുണ്ട്. എല്ലാവരും തന്നെ അവൻ കാണിക്കുന്നതെല്ലാം മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ആ സമയം ഫ്രെഡി അങ്ങോട്ട് വന്ന് അവനോട് കുറേ ദേഷ്യപ്പെടുന്നു. അത് കേൾക്കുമ്പോൾ നീ പേടിക്കേണ്ട, നമുക്കെല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞ് അവൻ മുകളിലോട്ട് കൈപൊക്കി ആ പ്രകാശം കടത്തിവിടുന്നു. പെട്ടെന്ന് മുകളിൽ നിന്ന് ഒരു പ്രകാശം വന്ന് അപ്പുറത്തുകൂടെ പോകുന്ന ഒരു ബസ്സിൽ തട്ടി ബസ്സിന്റെ നിയന്ത്രണം വിടുന്നു. അത് നേരെ ചെന്ന് ഒരു ഫ്ലൈ ഓവറിന്റെ സൈഡിലിടിച്ച് താഴോട്ട് തൂങ്ങി നിൽക്കുന്നു. അത് കാണുന്ന ബില്ലി പെട്ടെന്ന് ആ ഫ്ലൈ ഓവറിന്റെ താഴോട്ട് ചെല്ലുന്നു. ആ സമയം ബസ് താഴോട്ട് വീഴുന്നു. അത് കാണുന്ന ബില്ലി ആ ബസ് കയ്യിൽ താങ്ങി നിർത്തി സേഫായി താഴെ വയ്ക്കുന്നു. ആളുകളെല്ലാവരും അവനോട് നന്ദി പറഞ്ഞ് അവിടുന്ന് പോകുന്നു. ആ സമയം ഫ്രെഡി അങ്ങോട്ട് വരുന്നു. അവനെ കാണുമ്പോൾ, നീ ഇത് കണ്ടോ, ഒരു ബസ് ഞാൻ കൈകൊണ്ട് താങ്ങി നിർത്തി ആളുകളെ രക്ഷിച്ചിരിക്കുന്നു എന്നൊക്കെ സന്തോഷത്തോടെ അവൻ പറയുന്നു. അത് കേൾക്കുമ്പോൾ, ഈ ബസ് ആക്സിഡന്റ് ആയതിന്റെ കാരണം തന്നെ നീയാണ്, നീ ഇപ്പോൾ ആളുകളെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്, പിന്നെ കുറെ സെൽഫി എടുപ്പും മറ്റുമായി സ്വന്തം കഴിവിനെ തന്നെ തിരിച്ചറിയാതെ നടക്കുന്നു, എനിക്ക് നിന്നോട് സംസാരിക്കാനേ തോന്നുന്നില്ല, നീ ആളാകെ മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഫ്രെഡി അവിടുന്ന് പോകുന്നു. അത് കാണുമ്പോൾ, നീ എന്തു പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ എനിക്ക് തോന്നുന്നത് പോലെ തന്നെ ജീവിക്കും, ബില്ലി വിളിച്ചു പറയുന്നു. ആ സമയം മുകളിൽ നിന്ന് ഡോക്ടർ സിവാന അങ്ങോട്ട് വരുന്നു. സിവാന ബില്ലിയുടെ അടുത്ത് വന്നതിന് ശേഷം അവനെ മൊത്തത്തിൽ ഒന്ന് നോക്കുന്നു. അത് കാണുമ്പോൾ, നീ ആരാ, ഓ ഓട്ടോഗ്രാഫിന് വേണ്ടി വന്നതായിരിക്കുമല്ലേ, ബില്ലി ചോദിക്കുന്നു. അത് കേൾക്കുമ്പോൾ, എനിക്ക് വേണ്ടത് നിന്റെ ഓട്ടോഗ്രാഫ് അല്ല, നിന്റെ ശക്തികളാണ് എന്ന് പറഞ്ഞ് സിവാന അയാളുടെ കണ്ണട ഊരുന്നു. സിവാനയുടെ മുഖം കാണുമ്പോൾ, ഓ ഇപ്പോൾ മനസ്സിലായി, നീയാണല്ലേ വില്ലൻ, ബില്ലി ചോദിക്കുന്നു. ആ സമയം സിവാന അവനെ ഇടിച്ചു തെറിപ്പിക്കുന്നു. ബില്ലി നേരെ ഒരു പോലീസ് കാറിന്റെ മുകളിലാണ് ചെന്ന് വീഴുന്നത്. ആ സമയം രണ്ട് പോലീസുകാർ അങ്ങോട്ട് ഓടി വരുമ്പോൾ സിവാന അവരെയും തെറിപ്പിക്കുന്നു. അതിനുശേഷം അവന്റെ അടുത്തോട്ട് ചെന്ന്, മര്യാദയ്ക്ക് നിന്റെ ശക്തികൾ എനിക്ക് തരുന്നതാണ് നിനക്ക് നല്ലത് എന്ന് പറയുന്നു. ആ സമയം ബില്ലി സിവാനക്കിട്ട് ഒരു ഇടി കൊടുക്കുന്നു. അതിനുശേഷം വീണ്ടും ഇടിക്കാൻ തുടങ്ങുമ്പോൾ സിവാന ബില്ലിയെയും തൂക്കിയെടുത്ത് മുകളിലോട്ട് പറന്നു പൊങ്ങുന്നു. അങ്ങനെ കുറെ മുകളിലെത്തിയതിനു ശേഷം അവനെ താഴോട്ട് ഇടിച്ച് തെറിപ്പിക്കുന്നു. ബില്ലി താഴോട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. ആ സമയം എനിക്ക് പറക്കാനുള്ള കഴിവുണ്ട് എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് അവൻ പറക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അവനെ കൊണ്ട് സാധിക്കുന്നില്ല. അവൻ വളരെ വേഗത്തിൽ താഴോട്ട് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിലം തൊടുന്നതിന് മുമ്പായി അവൻ വായുവിൽ തന്നെ നിൽക്കുന്നു. അത് കാണുമ്പോൾ അവൻ അത്ഭുതമാകുന്നു. അവൻ പതുക്കെ ഉയർന്ന് വായുവിൽ നിൽക്കുന്നു. പെട്ടെന്ന് ഒരു ലോറി വന്ന് അവനെ ഇടിച്ചു തെറിപ്പിക്കുന്നു. അവൻ റോഡിൽ തട്ടി തട്ടി ഫ്ലൈ ഓവറിന്റെ താഴോട്ട് വീഴുന്നു.
അത് കാണുന്ന ആളുകൾ വണ്ടി നിർത്തി ഇറങ്ങി ഫ്ലൈഓവറിന്റെ താഴോട്ട് നോക്കുന്നു. ആ സമയം ബില്ലി പൊങ്ങി വന്ന് എനിക്കിനി പറക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ് ചിരിക്കുന്നു. ആ സമയം സിവാന വീണ്ടും അങ്ങോട്ട് വന്ന് അവനെ ഇടിച്ച് തെറിപ്പിക്കുന്നു. അവൻ നേരെ ഒരു ബിൽഡിങ്ങിനകത്തുകൂടെ പുറത്തോട്ട് തെറിച്ച് ഫ്രെഡിയുടെ മുന്നിലായി വായുവിൽ വന്ന് നിൽക്കുന്നു. അത് കാണുമ്പോൾ നിനക്ക് പറക്കാൻ കഴിയുമോ എന്ന് ഫ്രെഡി അത്ഭുതത്തോട് ചോദിക്കുന്നു. ആ സമയം സിവാന വീണ്ടും വന്ന് അവനെ ഇടിച്ച് തെറിപ്പിക്കുന്നു. ബില്ലി നേരെ ഒരു മാളിന്റെ ഉള്ളിലാണ് ചെന്ന് വീഴുന്നത്. സിവാന അങ്ങോട്ട് വരുന്നു. അത് കാണുമ്പോൾ ബില്ലി പേടിച്ച മാളിനുള്ളിലൂടെ പറക്കുന്നു. ആ സമയം സിവാന അയാളുടെ കൈ നീട്ടി അവന് നേരെ പ്രകാശം കടത്തിവിടുന്നു. അത് ഏൽക്കുമ്പോൾ അവൻ തീർച്ചു പോകുന്നു. സിവാന വേഗം അവന്റെ അടുത്തോട്ട് വരുന്നു. അത് കാണുന്ന ബില്ലി പെട്ടെന്ന് ഷസാം എന്ന് പറയുന്നു. ആ സമയം അവിടെ ഒരു പൊട്ടിത്തെറി നടക്കുന്നു. സിവാന ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ്. ആളുകളെല്ലാം പേടിച്ച് ഓടുന്നുണ്ട്. അവരുടെ കൂട്ടത്തിൽ ബില്ലിയും അവിടുന്ന് രക്ഷപ്പെടുന്നു. ആ സമയം ബില്ലിയെ അന്വേഷിച്ചു വരുന്ന ഫ്രെഡിയെ സിവാന കാണുന്നു. സിവാന നോക്കുമ്പോൾ അവിടെ ഒരു ടിവിയിൽ ന്യൂസ് കാണിക്കുന്നുണ്ട്. അതിൽ ഫ്രെഡി ഷസാമിനോട് സംസാരിച്ച് നിൽക്കുകയാണ്. അത് കാണുമ്പോൾ അയാൾ ഫ്രെഡിയെ തൂക്കിയെടുത്ത് ബില്ലി എവിടെയുണ്ട് എന്ന് ചോദിക്കുന്നു. അയാളെ കണ്ട് ഫ്രെഡി ആകെ പേടിച്ച് നിൽക്കുകയാണ്. ഈ സമയം വീട്ടിലെത്തുന്ന ബില്ലിയോട് സ്കൂളിൽ ക്ലാസ് കട്ട് ചെയ്ത് നടക്കുന്നതിനെ പറ്റി ചോദിച്ച് വിക്ടർ വഴക്കു പറയുകയാണ്. അതേസമയം ടി വി ന്യൂസിൽ ഫ്രെഡി ഷസാമിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണുമ്പോൾ ഫ്രെഡിയും സൂപ്പർ ഹീറോയും തമ്മിൽ എന്താ ബന്ധം? ഇനി ബില്ലിയാണോ സൂപ്പർ ഹീറോ? അന്നൊരിക്കൽ എന്നെ രക്ഷിച്ചപ്പോൾ അവൻ എന്റെ പേര് വിളിച്ചായിരുന്നു എന്നൊക്കെ മേരി പറയുന്നു. അത് കേൾക്കുമ്പോൾ ഡാർല ബില്ലി തന്നെയാണ് സൂപ്പർ ഹീറോ എന്ന് പറയുന്നു. അത് കേട്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ബാക്കി കുട്ടികൾ. അവർ വേഗം ബില്ലിയുടെ അടുത്ത് ചെന്ന് നീയാണോ സൂപ്പർ ഹീറോ എന്ന് ചോദിക്കുന്നു. അവൻ അതെ എന്ന് പറയുന്നു. അതിനുശേഷം അവൻ പോകാൻ തുടങ്ങുമ്പോൾ നിന്റെ അമ്മ എവിടെയാണോ ഉള്ളത് എന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞ് അവർ അവന്റെ അമ്മയുള്ള സ്ഥലത്തിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുന്നു. അത് കേൾക്കുമ്പോൾ ബില്ലി വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്നു. അത് കാണുമ്പോൾ വിക്ടറും റോസയും വണ്ടിയെടുത്ത് അവന്റെ പുറകിൽ പോകുന്നു. ഈ സമയം കുട്ടികളെല്ലാവരും വീട്ടിലിരിക്കുകയാണ്. പെട്ടെന്ന് സിവാന ഫ്രെഡിയെയും കൊണ്ട് അങ്ങോട്ട് വരുന്നു. അയാളെ കണ്ട് കുട്ടികൾ പേടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ബില്ലി അവന്റെ അമ്മയുള്ള ഫ്ളാറ്റിലെത്തുന്നു. അതിനുശേഷം അവൻ ആരാണെന്ന് പറയുന്നു. പക്ഷെ അവൻ പ്രതീക്ഷിച്ച പോലെയൊന്നുമല്ല കാര്യങ്ങൾ നടക്കുന്നത്. അവന്റെ അമ്മയ്ക്ക് ഒരിക്കലും അവനെ സ്വീകരിക്കാൻ പറ്റില്ലായിരുന്നു. അവരുടെ പുതിയ ഹസ്ബൻഡ് അതിനൊന്നും സമ്മതിക്കില്ലായിരുന്നു. അമ്മയുടെ വായിൽ നിന്ന് അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അവൻ വളരെ സങ്കടത്തോടെ അവിടുന്ന് പോകുന്നു. ആ സമയം അവന് ഫ്രെഡിയുടെ കോൾ വരുന്നു. സിവാനയാണ് വിളിക്കുന്നത്. അപ്പുറത്തു നിന്ന് ഫ്രെഡിയുടെ കരച്ചിലും കേൾക്കുന്നുണ്ട്. ബില്ലി എന്തോ ആലോചിച്ചുകൊണ്ട് പെട്ടെന്ന് അവിടുന്ന് ഓടി ആ ഫ്ളാറ്റിന്റെ മുകളിലെത്തുന്നു. അതിനുശേഷം ഷസാമായി മാറി അവിടുന്ന് പറന്നു പോകുന്നു. ഈ സമയം കുട്ടികളെല്ലാവരും സോഫയിലിരിക്കുകയാണ്. സിവാൻ അവരുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ബില്ലി വീടിന്റെ മുറ്റത്തോട്ട് വരുന്നു. അത് കാണുമ്പോൾ സിവാന കുട്ടികളുടെ നേരെ കൈ നീട്ടുന്നു. ആ സമയം ഡെഡ്ലി സിൻസിൽ ഒരെണ്ണം കുട്ടികളുടെ നേരെ വരുന്നു. അത് കാണുമ്പോൾ കുട്ടികൾ പേടിച്ചിരിക്കുകയാണ്. അത് കാണുമ്പോൾ അവരെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് ബില്ലി അകത്തോട്ട് വരുന്നു. ആ സമയം സിവാന ആ ജീവിയെ അയാളുടെ ഉള്ളിലോട്ട് പിൻവലിക്കുന്നു. അതിനുശേഷം നിന്റെ ശക്തികളെല്ലാം നീ എനിക്ക് തന്നേ പറ്റൂ എന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ അരുത് ബില്ലി, അങ്ങനെ ചെയ്യരുത് എന്ന് ഫ്രെഡി വിളിച്ചു പറയുന്നു. ആ സമയം സിവാന അവിടെയുള്ള ഒരു വാതിലിന് നേരെ കൈ നീട്ടുന്നു. പെട്ടെന്നൊരു പ്രകാശം കടന്നു ചെന്ന് ആ വാതിൽ ആ മലയിടുക്കിലോട്ട് തുറക്കുന്നു. പെട്ടെന്ന് ഡാർല അവന്റെ അടുത്തോട്ട് ഓടി വന്ന് അരുത് അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. അത് കാണുമ്പോൾ മേരി അവളെ പിടിച്ചു മാറ്റുന്നു. ആ സമയം എനിക്ക് പോയേ പറ്റൂ, നിങ്ങളെ രക്ഷിക്കാൻ വേറെ മാർഗമില്ല എന്ന് പറഞ്ഞ് ബില്ലി ആ വാതിലിന് നേരെ നടക്കുന്നു. സിവാനയും അവന്റെ പുറകെ ചെല്ലുന്നു. കുട്ടികൾ അതുതന്നെ നോക്കി നിൽക്കുകയാണ്. മലയിടുക്കിലോട്ട് പ്രവേശിച്ച ഉടനെ സിവാന ബില്ലിയെ എടുത്ത് എറിയുന്നു. അവൻ ആ മന്ത്രവാദി ഇരുന്നിടത്തോട്ടാണ് ചെന്ന് വീഴുന്നത്. അവൻ പതുക്കെ അവിടുന്ന് എഴുന്നേൽക്കുമ്പോൾ സിവാൻ അവിടെ കിടക്കുന്ന ആ മന്ത്രവാദിയുടെ മന്ത്രവടിയുമായി അവന്റെ അടുത്തോട്ട് ചെന്ന് ആ ചാമ്പ്യന്റെ പേര് പറയാൻ പറയുന്നു. ആ സമയം സെവൻ ഡെഡ്ലി സിൻസും അയാളുടെ ശരീരത്തിൽ നിന്നും പുറത്തിറങ്ങി ബില്ലിയുടെ ചുറ്റുമായി വന്ന് നിൽക്കുന്നു. അവറ്റകൾ ആ പേര് പറയാൻ ബില്ലിയെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ഇവറ്റകൾ നിന്നെ അടിമയാക്കി വെച്ച് അവരുടെ കാര്യങ്ങൾ നടത്താൻ ശ്രമിക്കുകയാണ്. ഇത്രയായിട്ട് നിനക്കത് മനസ്സിലായില്ലേ? ബില്ലി സിവാനയോട് ചോദിക്കുന്നു. അത് കേൾക്കുമ്പോൾ മര്യാദയ്ക്ക് ആ പേര് പറയാനാണ് ഞാൻ നിന്നോട് പറഞ്ഞത്, സിവാന ദേഷ്യത്തോടെ പറയുന്നു. ആ സമയം ഫ്രെഡിയുടെ കയ്യിലുണ്ടായിരുന്ന ബാറ്ററാങ് അയാളുടെ മുട്ടത്തലയിൽ വന്നിടിച്ച് താഴെ വീഴുന്നു. അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ കുട്ടികളെല്ലാവരും അവിടെ നിൽക്കുന്നത് കാണുന്നു. സിവാനയുടെ തല പൊട്ടി ചോര വരുന്നുണ്ട്. ആ സമയം ഡെഡ്ലി സിൻസ് എല്ലാം അയാളുടെ ദേഹത്തോട്ട് കയറുന്നു. അപ്പോൾ ആ മുറിവ് അയാളുടെ തലയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു. ആ സമയം സിവാന കുട്ടികളുടെ അടുത്തോട്ട് നടക്കുന്നു. കുട്ടികളാകെ പേടിച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് ബില്ലി ആ ബാറ്ററാങ് എടുത്ത് അയാളുടെ ദേഹത്ത് കുത്തുന്നു. എന്നിട്ട് അയാളെ എടുത്ത് വലിച്ചെറിയുന്നു. അതിനുശേഷം കുട്ടികളുമായി അവിടുന്ന് ഓടിപ്പോകുന്നു. ഈ സമയം കുട്ടികളെ വീട്ടിൽ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിക്ടറും റോസയും. ബില്ലിയും കുട്ടികളും അവിടുന്ന് പുറത്ത് കടക്കാൻ ആ പാലത്തിലൂടെ മുന്നോട്ട് ഓടുകയാണ്. ആ സമയം സിവാന എഴുന്നേറ്റ് അവരുടെ പുറകെ പോകുന്നു. ബില്ലിയും കുട്ടികളും കുറെ ഓടിയിട്ടും അവർക്ക് പുറത്ത് കടക്കാനുള്ള വാതിൽ എവിടെയും കാണുന്നില്ല. കുറെ ഓടി ഒരിടത്ത് എത്തുമ്പോൾ ഒരുപാട് വാതിലുകൾ അവിടെ കാണുന്നു. അതിലൊരു വാതിൽ തുറന്നു നോക്കുമ്പോൾ അവിടെ മൂന്ന് മുതല മനുഷ്യന്മാരെ കാണുന്നു. അത് കാണുമ്പോൾ അവർ പേടിച്ച് വാതിലടയ്ക്കുന്നു. അതിനുശേഷം മറ്റൊരു വാതിൽ തുറക്കുമ്പോൾ ഏതോ ഒരു ജീവി പുറത്തോട്ട് കൈ നീട്ടുന്നു. അവൻ വേഗം വാതിലടയ്ക്കുന്നു. അത് കാണുമ്പോൾ ഇനി ഒരു വാതിലും തുറന്നു നോക്കണ്ട എന്ന് ബില്ലി പറയുന്നു. ആ സമയം ഇനി നമ്മൾ എങ്ങനെ പുറത്തേക്ക് പോകും എന്ന് ഡാർല ചോദിക്കുന്നു. അത് കേൾക്കുമ്പോൾ എനിക്കറിയില്ല എന്ന് ബില്ലി പറയുന്നു. അപ്പോൾ അന്ന് നീ എങ്ങനെയാണ് പുറത്ത് കടന്നത്? മേരി പെട്ടെന്ന് ചോദിക്കുന്നു. അന്ന് ഞാൻ പെട്ടെന്ന് സബ്വേയെക്കുറിച്ച് ഓർത്ത് കണ്ണടച്ചു, പിന്നെ കണ്ണ് തുറക്കുമ്പോൾ ട്രെയിനിനകത്തായിരുന്നു, ബില്ലി പറയുന്നു. അത് കേൾക്കുമ്പോൾ എന്നാൽ എല്ലാവരും അത് ചെയ്യ്, ഈ സ്ഥലം ഒഴിച്ച് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തെക്കുറിച്ച് പെട്ടെന്ന് ചിന്തിക്കുക, ഫ്രെഡി പറയുന്നു. ആ സമയം സിവാന അങ്ങോട്ട് വരുന്നു. അത് കാണുമ്പോൾ അവർ കണ്ണടച്ച് ആലോചിക്കാൻ തുടങ്ങി.
പെട്ടെന്ന് ശിവാനെ കൈ നീട്ടി അവർക്ക് നേരെ പ്രകാശം കടത്തിവിടുന്നു. പക്ഷെ അത് ഏൽക്കും മുമ്പേ അവരെല്ലാവരും അപ്രത്യക്ഷരാകുന്നു. ആ പ്രകാശം നേരെ ചെന്ന് അവിടെയുള്ള ഒരു വാതിൽ തകർത്ത് കളയുന്നു. ബില്ലിയും കൂട്ടരും ഒരു ബാറിനകത്താണ് എത്തുന്നത്. അവർ വേഗം അവിടെ നിന്ന് ഇറങ്ങി പുറത്തോട്ട് നടക്കുന്നു. ആ സമയം ആ ബാറിലൂടെ തന്നെ ശിവാനിയും പുറത്തോട്ട് വരുന്നു. അയാളെ കാണുമ്പോൾ അവർ പേടിച്ചോടുന്നു. അവരെല്ലാവരും ഒരു എക്സിബിഷൻ നടക്കുന്നിടത്തോട്ടാണ് ചെല്ലുന്നത്. ബില്ലിയെ കാണുമ്പോൾ ആളുകൾ എല്ലാവരും കൂട്ടം കൂടി നിന്ന് ഫോട്ടോ എടുക്കാൻ തുടങ്ങി. ആ സമയം ബില്ലി ഷസാം എന്ന് ഉറക്കെ പറഞ്ഞ് അവന്റെ രൂപം മാറ്റുന്നു. അതിനുശേഷം അവിടുന്ന് ഓടിപ്പോകുന്നു. ഈ സമയം ശിവാൻ അങ്ങോട്ട് വന്ന് സംസാരിക്കാൻ തുടങ്ങി. നീ എവിടെ പോയി ഒളിച്ചിരിക്കുകയാണ്? ആളുകളെ രക്ഷിക്കാനാണ് മന്ത്രവാദി നിനക്ക് ശക്തി തന്നിരിക്കുന്നത്, അല്ലാതെ പേടിച്ചോടാനല്ല എന്ന് പറഞ്ഞ് അയാൾ അവിടെയൊക്കെ നശിപ്പിക്കാൻ തുടങ്ങി. ആളുകളെല്ലാവരും പേടിച്ചോടുകയാണ്. പെട്ടെന്ന് അവിടെയുള്ള ഒരു ജയന്റ് വീൽ ഇളകി വീഴാൻ തുടങ്ങി. അത് കാണുമ്പോൾ ബില്ലി ഷസാമായി ശിവാനയുടെ അടുത്തോട്ട് പറന്ന് ചെല്ലുന്നു. അതിനുശേഷം അയാൾ ഇടിച്ചു വീഴ്ത്തുന്നു. പെട്ടെന്ന് ശിവാന എഴുന്നേറ്റ് അയാളുടെ കണ്ണിൽ നിന്നും ഒരു ഡെഡ്ലി സിന്നെ പുറത്തോട്ട് വിടുന്നു. അത് ബില്ലിയെ പൊക്കിയെടുത്ത് വലിച്ചെറിയുന്നു. അത് കാണുമ്പോൾ അപ്പോൾ അതാണ് അവന്റെ ശക്തി. ആ ജീവികളെല്ലാം പുറത്തു വന്നാൽ അവന് പിന്നെ ശക്തികളില്ല. അതാണ് ആ ബാറ്ററാങ് എറിഞ്ഞപ്പോൾ അവന്റെ തല പൊട്ടിയത്. ആ സമയം ജീവികളെല്ലാം പുറത്തായിരുന്നു. ഫ്രെഡി പെട്ടെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ മേരി അയാളെ വിളിക്കുന്നു. അവരെ കാണുമ്പോൾ അയാൾ ബാക്കിയുള്ള ജീവികളെല്ലാം പുറത്തോട്ട് ഇറക്കുന്നു. അവറ്റകളെ കാണുമ്പോൾ അവർ അവിടുന്ന് ഓടിപ്പോകുന്നു. ആ ജീവികളെല്ലാം അവരുടെ പുറകെ തന്നെയുണ്ട്. അവറ്റകൾ ഓരോരുത്തരെയായി പിടിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ ശിവാനിയും ആ ഡെഡ്ലി സിൻസും ചേർന്ന് കുട്ടികളെല്ലാവരെയും ഒരിടത്ത് പിടിച്ചു വെച്ചിരിക്കുകയാണ്. അത് കണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുകയാണ് ബില്ലി. അവൻ പതുക്കെ അവരുടെ അടുത്തോട്ട് ചെല്ലുന്നു. അവന്റെ ഉള്ളിൽ ഒരു ജീവി കൂടെ ബാക്കിയുണ്ട്. അതിനെ പുറത്ത് കൊണ്ടുവരാതെ അയാൾ ഒന്നും ചെയ്യാൻ സാധിക്കില്ല, ഫ്രെഡി പറയുന്നു. ബില്ലി അതൊക്കെ കേട്ടുകൊണ്ട് പതുക്കെ അങ്ങോട്ട് നടന്നു വരുന്നു. അതിനുശേഷം ശിവാനയുടെ മുന്നിൽ മുട്ടുകുത്തിയിരിക്കുന്നു. അത് കാണുമ്പോൾ ആ മന്ത്രവാടി നീട്ടിക്കൊണ്ട് അതിൽ പിടിക്കാൻ ശിവാന പറയുന്നു. അത് കേൾക്കുമ്പോൾ ഒരിക്കലും ചെയ്യരുത് എന്ന് കുട്ടികൾ വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാതെ ബില്ലി പതുക്കെ ആ വടിയിൽ പിടിക്കുന്നു. ആ സമയം ഡെഡ്ലി സിൻസ് എല്ലാം ശിവാനയുടെ ദേഹത്തോട്ട് തന്നെ കയറുന്നു. അയാൾ കണ്ണടച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് എന്തോ ആലോചിച്ചതിന് ശേഷം ബില്ലി ആ വടി തട്ടിപ്പറിച്ചെടുത്ത് ശിവാനെ ഇടിച്ച് തെറിപ്പിക്കുന്നു. അതിനുശേഷം കുട്ടികളോടെല്ലാവരോടും ആ വടിയിൽ പിടിച്ച് ഷസാം എന്ന് പറയാൻ പറയുന്നു. അത് കേൾക്കുമ്പോൾ അവർ അതുപോലെ ചെയ്യുന്നു. പെട്ടെന്ന് കുട്ടികളെല്ലാം സൂപ്പർ ഹീറോസ് ആയി മാറുന്നു. അത് കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് ബില്ലി. ആ സമയം ശിവാന എഴുന്നേറ്റ് വരുന്നു. അയാളെ കാണുമ്പോൾ ബില്ലി ആ വടി പൊട്ടിച്ച് താഴെയിടുന്നു. ആ സമയം ശിവാന ഡെഡ്ലി സിൻസിനെ എല്ലാം വെളിയിൽ ഇറക്കുന്നു. അതിനുശേഷം ബില്ലിയും തൂക്കിയെടുത്ത് മുകളിലോട്ട് പറക്കുന്നു. ഈ സമയം ബാക്കിയുള്ളവർ ഡെഡ്ലി സിൻസുമായി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ബില്ലിയും ശിവാനയും മുകളിൽ നിന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശിവാന ബില്ലിയെ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലോട്ട് ഇടിച്ച് തെറിപ്പിക്കുന്നു. ബില്ലി അവിടുന്ന് പതുക്കെ എഴുന്നേറ്റതിന് ശേഷം ശിവാനയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു. അതിനുശേഷം അയാളുടെ ഉള്ളിൽ ബാക്കിയിരിക്കുന്ന ജീവിയെക്കുറിച്ച് ഓരോന്നും പറയാൻ തുടങ്ങി. മറ്റുള്ളവരെല്ലാവരും പുറത്തിറങ്ങി, പേടിയുള്ളത് കൊണ്ടല്ലേ അതുമാത്രം നിന്റെ ഉള്ളിലിരിക്കുന്നത് എന്നൊക്കെ ബില്ലി പറയുന്നു. ആ സമയം ശിവാന മുകളിലോട്ട് പോകുന്നു. അത് കാണുമ്പോൾ ബില്ലിയും മുകളിലോട്ട് പോകാൻ തുടങ്ങി. അവൻ വീണ്ടും ആ ജീവിയെക്കുറിച്ച് ഓരോന്നും പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ആ ജീവി ദേഷ്യത്തോടെ പുറത്തോട്ട് വന്ന് ബില്ലിയുടെ നേരെ ചെല്ലുന്നു. ആ സമയം ശിവാന താഴോട്ട് വീണു പോകുന്നു. അയാൾ ആ വലിയ ബിൽഡിങ്ങിന്റെ ഒരു കമ്പിയിൽ പിടിച്ച് തൂങ്ങി നിൽക്കുകയാണ്. ആ ജീവി പെട്ടെന്ന് ബില്ലിയുടെ അടുത്ത് ചെന്ന് അവനെ ഇടിച്ച് തെറിപ്പിക്കുന്നു. അതിനുശേഷം അവനെ വീണ്ടും ഇടിക്കാൻ തുടങ്ങി. ആ സമയം ബില്ലി അതിന്റെ കൈ തടഞ്ഞു വെച്ചുകൊണ്ട് ഇത്രയേ ഉള്ളൂ പണി നിന്നെ പുറത്തിറക്കാൻ അവൻ പറയുന്നു. ആ സമയം ആ ജീവി അവനെ കടിക്കാൻ ഒരുങ്ങുന്നു. അത് കാണുമ്പോൾ ബില്ലി പെട്ടെന്ന് ഷസാം എന്ന് പറയുന്നു. പെട്ടെന്ന് അവിടെ ഒരു പൊട്ടിത്തെറി നടക്കുന്നു. ആ സമയം ആ ജീവി പുകയായി മാറുന്നു. അവിടെ തൂങ്ങി നിൽക്കുന്ന ശിവാന താഴോട്ട് വീഴാൻ തുടങ്ങി. അത് കാണുമ്പോൾ ബില്ലി വേഗം ഷസാമായി മാറി അയാൾ താഴെ വീഴുന്നതിന് മുമ്പേ അയാളെ പിടിച്ചു നിർത്തുന്നു. അതിനുശേഷം ശിവാനയും കൊണ്ട് അവിടുന്ന് പറന്നു പോകുന്നു. ബില്ലി ശിവാനയുമായി ഒരിടത്ത് ചെന്ന് അയാളെ കയ്യിൽ തൂക്കി നിർത്തി അയാളുടെ നീല കണ്ണ് പുറത്തേക്ക് എടുക്കാൻ തുടങ്ങുന്നു. ആ സമയം ആ ഡെഡ്ലി സിൻസ് എല്ലാം ആ കണ്ണിലോട്ട് വന്ന് കയറുന്നു. അങ്ങനെ അവൻ ആ കണ്ണ് പുറത്തേക്ക് എടുക്കുന്നു. അതിനുശേഷം ആ കണ്ണിൽ നോക്കിക്കൊണ്ട് ശക്തികൾ കിട്ടുന്നതിലല്ല കാര്യം, അതെങ്ങനെ ഉപയോഗിക്കണം എന്നതിലാണ് കാര്യം, ബില്ലി പറയുന്നു. ആ സമയം ബാക്കിയുള്ളവരെല്ലാവരും അങ്ങോട്ട് വരുന്നു. അവരവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം അങ്ങോട്ട് വന്ന് കൈയടിക്കാൻ തുടങ്ങി. അത് കാണുമ്പോൾ അവരെല്ലാവരും അവിടെ നിരന്ന് നിന്ന് ആളുകൾക്ക് നേരെ കൈ പൊക്കി കാണിക്കുന്നു. അങ്ങനെ അവരെല്ലാവരും വീണ്ടും ആ മലയിടുക്കിലോട്ട് പോയി ആ കണ്ണ് അതിന്റെ സ്ഥാനത്ത് വെക്കുന്നു. ആ സമയം ആ ഡെഡ്ലി സിൻസ് എല്ലാം വീണ്ടും പ്രതിമകളായി മാറുന്നു. അവരെല്ലാവരും ആ പ്രതിമകളിലോട്ട് തന്നെ നോക്കി നിൽക്കുകയാണ്. ഇനി മുതൽ ഇതാണ് നമ്മുടെ ഒളിസങ്കേതം എന്ന് ഫ്രെഡി പറയുന്നു. അത് കേൾക്കുമ്പോൾ എല്ലാവരും ഓക്കെ പറയുന്നു. അങ്ങനെ അവരെല്ലാവരും വീട്ടിൽ തിരിച്ചെത്തി. വാർത്തകളിലെല്ലാം അവർ ആറ് പേരും നിറഞ്ഞു നിൽക്കുകയാണ്. അവരെല്ലാവരും ലഞ്ച് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ആ സമയം ബില്ലി കൈ നീട്ടുന്നു. അത് കാണുമ്പോൾ അവരെല്ലാവരും സന്തോഷത്തോടെ അവന്റെ കൈയിന്റെ മുകളിൽ കൈ വയ്ക്കുന്നു. ബില്ലിക്ക് ഇപ്പോൾ ആ കുടുംബമാണ് ഏറ്റവും വലുത്. അവൻ അവരിൽ ഒരു അംഗമായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി. ലഞ്ച് ടൈമിൽ ഫ്രെഡി കുറച്ച് കുട്ടികളുടെ അടുത്ത് ചെന്നിരിക്കുന്നു. അവനെ കാണുമ്പോൾ എല്ലാവരും അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നു. അത് കാണുമ്പോൾ പൊയ്ക്കോ എനിക്കെന്താ എന്ന് പറഞ്ഞ് ഫ്രെഡി സ്നാക്സ് കഴിക്കാൻ തുടങ്ങി. ആ സമയം അവനെ അടിച്ച ആ പിള്ളേർ അങ്ങോട്ട് വന്ന് നിന്റെ ആ സൂപ്പർ ഹീറോ ഫ്രണ്ടിനെ കാത്തിരിക്കുകയാണോ എന്ന് കളിയാക്കിക്കൊണ്ട് ചോദിച്ച് അവന്റെ തലയ്ക്കൊരു തട്ടും കൊടുത്ത് അവിടുന്ന് പോകുന്നു. ഫ്രെഡി ആകെ ദേഷ്യത്തിലിരിക്കുകയാണ്. ആ സമയം മേരിയും കൂട്ടരും അങ്ങോട്ട് വന്ന് അവന്റെ അടുത്ത് വന്നിരിക്കുന്നു. അവരെ കാണുമ്പോൾ നിങ്ങളെന്താ ഈ സമയത്ത്, ഇത് നിങ്ങളുടെ ലഞ്ച് ടൈം അല്ലല്ലോ, ഫ്രെഡി സംശയത്തോട് ചോദിക്കുന്നു. ആ സമയം ബില്ലി ഷസാമായി അങ്ങോട്ട് വരുന്നു. അവനെ കാണുമ്പോൾ കുട്ടികളെല്ലാവരും അത്ഭുതത്തോടെ എഴുന്നേറ്റ് നിൽക്കുന്നു. ബില്ലി അവരോട് സംസാരിക്കാൻ തുടങ്ങി. ഒരു സൂപ്പർ ഹീറോ എങ്ങനെ
ആയിരിക്കണം എന്നൊക്കെ എന്നെ പഠിപ്പിച്ചത് ഇവനാണ്, ഇവനാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് ബില്ലി ഫ്രെഡിയുടെ അടുത്ത് വന്നിരിക്കുന്നു. അതുകൊണ്ട് കുട്ടികൾ എല്ലാവരും അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ഫ്രെഡിക്ക് ശരിക്കും സന്തോഷമായി. ഞാൻ എന്റെ മറ്റൊരു ഫ്രണ്ടിനെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്, ബില്ലി വീണ്ടും പറയുന്നു. ആ സമയം സൂപ്പർമാൻ അങ്ങോട്ട് വരുന്നു. സൂപ്പർമാനെ കണ്ട് ഫ്രെഡി ശരിക്കും ഞെട്ടിപ്പോകുന്നു. സിമാന ഇപ്പോൾ ജയിലിലാണ്. അയാൾ അവിടുത്തെ ചുമരിൽ ആ സിമ്പലുകൾ വരച്ചു നോക്കുകയാണ്. വീണ്ടും ആ കണ്ണെടുക്കാനാണ് അയാളുടെ ഉദ്ദേശം. പക്ഷെ ഒരുപാട് സീക്വൻസുകൾ ട്രൈ ചെയ്തിട്ടും ഒരു വാതിലും അവിടെ തുറന്നു വരുന്നില്ല. അയാളാകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ്. ആ സമയം സിവാൻ ആരുടെയോ സംസാരം കേൾക്കാൻ തുടങ്ങി. അയാൾ അത് ശ്രദ്ധിക്കുന്നു. നീ ആ സിമ്പിൾസ് വരയ്ക്കാൻ ശ്രമിക്കുകയാണോ? ഈ ലോകത്ത് ആ സ്ഥലത്ത് മാത്രമേ ശക്തി കിട്ടൂ എന്നാണോ നിന്റെ വിചാരം? ഇങ്ങനെയൊക്കെയുള്ള സംസാരമാണ് അവിടെ കേൾക്കുന്നത്. സിവാൻ അവിടെയൊക്കെ നോക്കുമ്പോൾ അത് ആ പുഴുവാണ്, സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്ന അതേ പുഴു. നീ ആരാണ്? സിവാനെ ചോദിക്കുന്നു. ഞാൻ ആരാണ് എന്നല്ല ഇവിടെ മുഖ്യം. ഞാൻ പറയുന്നത് നീ കേട്ടാൽ ഏഴ് ലോകങ്ങളും കീഴടക്കാനുള്ള ശക്തി നിനക്ക് ലഭിക്കും എന്ന് പറഞ്ഞ ആ പുഴു ഉറക്കച്ചിരിക്കുന്നു. സിവാൻ അതിനെ തന്നെ നോക്കി നിൽക്കുകയാണ്.